ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ 23-ാം തീയതി അല്ലെങ്കിൽ 24-ാം തീയതി പോസ്റ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ അത് ഞാൻ ചെയ്തില്ല, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അതിന് മുൻപ്, വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഞാൻ ഫ്ലിപ്കാർട്ടിനകത്ത് ബിഗ് ബില്ലൺ ഡേയ്സ് ആമസോണിനെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ കൂടുതലും പർച്ചേസ് ചെയ്യുന്നത് ഫ്ലിപ്കാർട്ടാണ്. അപ്പോൾ ഞാൻ മുൻപും വീഡിയോ ഇട്ടുമ്പോഴും ഇപ്പോൾ ഈ അടുത്ത കാലത്തല്ല രണ്ട് മൂന്ന് വീഡിയോ ഇട്ടതൊക്കെ ഫ്ലിപ്കാർട്ടിനകത്ത് ഓഫറുകളെ കുറിച്ചാണ്. അപ്പോൾ ആ ഓഫറുകളെ കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത്, നിങ്ങൾ പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, പ്രീപെയ്ഡ് നമ്മൾ മുൻകൂട്ടി പൈസ അടച്ചിട്ട് നിങ്ങൾ പ്രൊഡക്ട്സുകൾ ഓഫറിൽ വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വാങ്ങിക്കുക എന്ന് പറയാനായിട്ട് ഞാൻ വിട്ടുപോയി. അതായത്, ഒരുപാട് പേരുടെ പൈസ ഹോൾഡായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ആക്ച്വലി ഈ ഒരു കേസ് ഞാൻ 24-ാം തീയതി തൊട്ട് ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ തന്നെ കുറേ പൈസ പോയിട്ടുണ്ട്, അത് റീഫണ്ടായി കിട്ടും. അപ്പോൾ എൻ്റെ തന്നെ ഒരു 48-50 രൂപ അടുത്ത് പൈസ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു 17,500 രൂപ കയറി, ബാക്കി പൈസ റീഫണ്ടാവും. പക്ഷേ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിയില്ല, പൈസ ഹോൾഡായി പോവാണ്. ഇതേ സെയിം ഇഷ്യൂ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നുണ്ട്. ഐഫോണൊക്കെ, ഐഫോൺ 13 ഇതുപോലെ ക്യാൻസൽ ആയ വിഷയമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ അത് കുറേ പേര് ട്വീറ്റൊക്കെ ചെയ്ത കാരണം അത് പബ്ലിക്കായിട്ട് അറിഞ്ഞു. അല്ലാത്ത ഇഷ്ടംപോലെ കേസുകളുണ്ട്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ വൈകിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു മൊബൈൽ കടക്കാരാണ്, ഞാൻ മൊബൈൽ ഫോൺ ഷോപ്പാണ് എനിക്കുള്ളത്. അപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും, ഫ്ലിപ്കാർട്ടിനെ അല്ലെങ്കിൽ ആമസോണിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ പേര് എന്നെ കുറിച്ച് അറിയുന്നവർ കമൻറ്റ് ചെയ്യില്ല, അറിയാത്തവർ ഇപ്പോൾ പറയും നിങ്ങൾ മൊബൈൽ കടക്കാരല്ലേ, നിങ്ങളല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിനൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമെന്ന് കുറേ പേര് ചോദിക്കും. അറിയുന്നവരാണെങ്കിൽ അങ്ങനെ പറയില്ല, കാരണം നമ്മുടെ ഷോപ്പിനകത്ത് മൊബൈൽ ഫോൺ സെയിലില്ല, റിപ്പയറിംഗ് ഷോപ്പാണ് സർവീസ് മാത്രം ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഫ്ലിപ്കാർട്ടിനകത്ത് വാങ്ങിച്ചാലും ഷോപ്പിൽ നിന്ന് പോയി വാങ്ങിച്ചാലും ആമസോണിൽ നിന്ന് വാങ്ങിച്ചാലും ഒന്നും നമുക്ക് ഒരു സംബന്ധിക്കുന്ന കാര്യമല്ല, കാരണം സർവീസ് ഷോപ്പാണ് നമ്മളെന്ന് പറയുന്നത്. ഇപ്പോൾ എന്നോട് പേഴ്സണലി, അപ്പോൾ എൻ്റെ ഒരു ഇതും എല്ലാ വീഡിയോയ്ക്ക് താഴെയും എൻ്റെ കോൺടാക്ട് നമ്പറിലുണ്ട്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചോദിക്കുന്നുണ്ട് ഏത് ഫോൺ എടുക്കണം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് ഓൺലൈൻ വാങ്ങിക്കുക. ഇപ്പോൾ ഓൺലൈൻ ഓഫർ ഉണ്ടെങ്കിൽ ഓൺലൈൻ വാങ്ങിക്കുക. ഫോണുകൾക്കൊക്കെ ഓഫ്ലൈനിൽ കുറവുണ്ട്. ഇപ്പോൾ S20 FE ഒക്കെ ഓഫ്ലൈനിൽ 25,000 രൂപ കിട്ടിയിരുന്നു ഈ ഓഫർ സമയത്ത്. ഓൺലൈനിൽ അപ്പോൾ 30,000 കിട്ടിയിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ പറയും ഓഫ്ലൈനിൽ ഒന്ന് അന്വേഷിച്ച് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരാളോടും ഇന്ന സ്ഥലത്ത് നിന്ന് പോയി വാങ്ങിക്കാനൊന്നും പറയാറില്ല. കാരണം നമ്മുടെ ഷോപ്പിനകത്ത് സെയിലില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്നാലും എന്നെ അറിയാത്തവരോ അല്ലെങ്കിൽ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചിലപ്പോൾ പറയും നിങ്ങൾ മൊബൈൽ എടുക്കാറില്ല, നിങ്ങൾ ചിലപ്പോൾ ഒരിക്കലും ഫ്ലിപ്കാർട്ട് പോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യില്ലല്ലോ, നിങ്ങൾ അവർ കുറ്റം പറയുന്നുള്ളൂ പറഞ്ഞിട്ട് കുറച്ച് ചൊറിഞ്ഞ് കമൻറ്റ് വരും. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ അത്ര വലിയ സുഖമായിട്ട് തോന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എന്തായാലും ബിഗ് ബില്ലൺ ഡേയ്സ് ഇപ്പോൾ നാളെ കഴിയും. ഓഫർ ഓൾറെഡി കഴിഞ്ഞു, 1-2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഈ തള്ളലൊക്കെ. അപ്പോൾ ഇപ്പോൾ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ശരിക്കും ഇത് മുൻപേ ഇടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പേർക്ക് ഒരു അലർട്ട് ആയതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നു, അതായത് ഫ്ലിപ്കാർട്ടിനകത്ത് ഏറ്റവും അധികം ബാങ്ക് ഓഫറുകൾ, കാർഡ് ഓഫർ, പ്രീപെയ്ഡ് ഓഫറുകൾ, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഓഫറുകളൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ പ്രൊഡക്ട്സ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ കൊടുത്തിട്ട് നമ്മൾ ഏത് ഫോൺ ആയിക്കോട്ടെ ഒരു അക്കൗണ്ടിൻ്റെ കാര്യത്തിൽ പറയുന്നത് എല്ലാവർക്കും ഇല്ലാട്ടോ ഈ ഇഷ്യൂ എല്ലാ. അത് ഞാൻ വീണ്ടും പറയുന്നു, എല്ലാവർക്കും ഈ ഇഷ്യൂ ഇല്ല. ഓഫറിനകത്ത് ഫോൺ വാങ്ങിച്ച ഒരുപാട് പേരുണ്ട്, പക്ഷേ ഒരു ഭൂരിഭാഗം ആൾക്കാരുടെയും പൈസ ഇതുപോലെ ഹോൾഡായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ തന്നെ ഫ്രണ്ട്സിൻ്റെ എൻ്റെ തന്നെ ഒരു 50,000 രൂപ താഴെ പോയിട്ടുണ്ട്. അതുപോലെ പോയി എന്ന് പറഞ്ഞാൽ ഹോൾഡായിട്ടാണ്, റീഫണ്ട് ആകുമോ എന്തായാലും. പിന്നെ ഒരു 17,500 കയറി. അതുപോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു 30,000 രൂപ ഹോൾഡായി. അത് 15,000 രൂപ ഫോൺ അവൻ ഓർഡർ ചെയ്തു, അതപ്പോൾ തന്നെ അവർ ക്യാൻസലാക്കി 15 പോയി. എന്നിട്ട് വീണ്ടും അവൻ വീണ്ടും ആ സാധനം ഓർഡർ ചെയ്തു, വീണ്ടും 15 പോയി. അത് 30,000 രൂപയിൽ ലാസ്റ്റ് അവൻ ക്യാഷ് ഓൺ ഡെലിവറി, അത് വിത്തൗട്ട് ഓഫറിനകത്ത് 16,000 രൂപ ഫോണിൻ്റെ വില, വിത്തൗട്ട് ഓഫറിനകത്ത് ക്യാഷ് ഓൺ ഡെലിവറി ബുക്ക് ചെയ്തപ്പോൾ സാധനം 2 ദിവസം വീട്ടിലെത്തി. അത് ഓഫർ എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രഹസനാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ പറയുന്ന പോലെ ഓഫറുകളൊന്നും ആർക്കും കിട്ടുന്നില്ല. അപ്പോൾ ഞാനായാലും ഇപ്പോൾ എനിക്ക് മൊബൈൽ ഫോണിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്നോടൊക്കെ നമ്മൾ മൊബൈൽ ഷോപ്പ് ആയ കാരണം ആൾക്കാരൊന്നും ചോദിക്കില്ല ഏത് ഫോൺ എടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇന്നെടുത്തോ, ഞാൻ പ്ലസ് മെമ്പറാണ്, എൻ്റെ കെയർ ഓഫർ എടുത്തരാന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മുടെ അക്കൗണ്ട് വഴി ബുക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ നിന്നും കാശ് പോവും, ഇവർ നമുക്ക് പൈസ തരും, അതായത് കസ്റ്റമേഴ്സ് നമുക്ക് പൈസ തരും. ഒരു 10,000 രൂപ തരും, 10,000 രൂപ ഫോൺ വാങ്ങിക്കുക അല്ലെങ്കിൽ 20,000 രൂപ വന്നിട്ട് വാങ്ങിക്കുന്നത് കൊണ്ട് പൈസ തരും. അപ്പോൾ നമ്മളിങ്ങനെ ഓഫർ കാണിച്ചെടുക്കണം, 25,000 രൂപ ഫോൺ ഇപ്പോൾ 20,000 കിട്ടും, ഇത് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കാശും കൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലിട്ട് അത് ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് എയറിൽ പോവുക, അതാണ് പ്രശ്നം. അപ്പോൾ ഈ കസ്റ്റമേഴ്സ് അറിയാം, നമ്മളുടെ അടുത്ത് വരുന്ന ആൾക്കാർ വിചാരിക്കുന്നത് നമ്മൾ ഈ പൈസ എടുത്ത് റോൾ ചെയ്യുന്നതാണ് അവർ വിചാരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് മൊബൈൽ ഫോൺ വിറ്റ് വിറ്റ് മടുത്തിട്ട് നിർത്തിയിട്ട് ആ ജോലി നിർത്തിയിട്ട് ഷോപ്പ് ഇട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനൊക്കെ തൃശ്ശൂർ ജില്ലയിൽ ഏഷ്യൻ ചോയ്സ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്, ഏറ്റവും വലിയ ഡീലറാണ്. അതുപോലെ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ്, തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഡീലേഴ്സാണ് ഇവരൊക്കെ. അപ്പോൾ അവിടെ നിന്ന് വിൽക്കുന്ന അത്ര ഫോണിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും ഒറ്റ ഷോപ്പിൽ വിൽക്കുന്നുണ്ടാവില്ല. അപ്പോൾ അത്രയേറെ ഫോണുകൾ വിറ്റും പൊട്ടിച്ചും അൺബോക്സ് ചെയ്തിട്ടൊക്കെ ഫോണുകൾ സെയിൽ ചെയ്തിട്ട് നിർത്തിയിട്ട് മടുത്തിട്ട് ഞാൻ നിർത്തിയ ഒരാളാണ്. അപ്പോൾ എനിക്ക് ഫോൺ വിൽക്കണമെന്നോ ഒന്നും താല്പര്യമുള്ളതല്ല, പക്ഷേ ആൾക്കാർ ഒന്ന് ചോദിക്കുമ്പോൾ ഓഫർ ഇങ്ങനെ എടുക്കുന്നത് കാണുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കാര്യമല്ല കേട്ടോ പറയുന്നത്, മൊത്തത്തിൽ ഒരുപാട് പേർക്ക് ഇഷ്യൂ ഉണ്ട്. കാരണം എൻ്റെ കോൺടാക്ട് നമ്പർ എൻ്റെ വീഡിയോസിൽ നിന്ന് താഴെയുള്ള കാരണം തന്നെ ആ ഫ്ലിപ്കാർട്ടിൻ്റെ വീഡിയോയ്ക്ക് 10,000 വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു, അവരുടെ പൈസ പോയി ഹോൾഡായി.
എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫ്ലിപ്കാർട്ടിനകത്തുള്ള ഓഫറുകളെ കുറിച്ചുള്ള വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വാങ്ങിക്കുക എന്നുള്ളൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. അപ്പോൾ അതിനോട് എല്ലാവരും ക്ഷമിക്കുക, ഞാനത് പറയാൻ മറന്നല്ല. എനിക്ക് ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു പണി തീരുന്നു വിചാരിച്ചില്ല. പിന്നെ നമുക്ക് ഇനി ഇവരോട് കസ്റ്റമർ കെയർ എക്സിയോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മൈ ഓർഡറിൽ പോയിട്ട് നീഡ് ഹെൽപ്പിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം, ഇവർക്ക് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് വൈകുന്നേരമൊക്കെ ഇരുന്നിട്ട് മെസ്സേജ് അയക്കും. ഞാൻ ചോദിക്കാം നിനക്ക് എന്താ പരിപാടി, ആർക്കും മെസ്സേജ് അയക്കും ചോദിക്കുന്നു. കാരണം ഫ്ലിപ്കാർട്ടിന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക നമ്മൾ വൈകുന്നേരം 12 മണിക്കിന്ന് 1 മണിക്കൊക്കെ വിളിക്കുമ്പോൾ പറയുക ഇപ്പോൾ ഹയർ ടീം അവൈലബിൾ അല്ല, 1 മണിക്കൂർ അതിൻ്റെ വിളിക്കാൻ പറയും. അപ്പോൾ നമ്മൾ ഈ അലാറം വെച്ച് പുലർച്ചെ ഇന്ന് വിളിക്കുന്നവരെ സംസാരിക്കാനായിട്ട് ഇക്കാര്യം പറയാനായിട്ട്. അങ്ങനെ ഒരു അക്കൗണ്ടിൽ നിന്നല്ല, മറ്റ് പല പല അക്കൗണ്ട് ഫ്ലിപ്കാർട്ട് അക്കൗണ്ടിൽ നിന്നും ഈ പറഞ്ഞ പ്രോഡക്ട്സ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. കുറേ പേര് നമുക്ക് മെസ്സേജ് പറയുന്നുണ്ട്, ഇഷ്യൂസ് കാര്യം പറയുന്നുണ്ട്. ഇതിലിപ്പോൾ ഐഫോണിൻ്റെ കാര്യമൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്ത് വന്നത്, കുറേ പേര് പൈസ ഇങ്ങനെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഫ്ലിപ്കാർട്ടിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ഏത് എന്നായിക്കോട്ടെ പ്രോഡക്ട്സുകൾ വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ബാക്കപ്പ് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ മാത്രം പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്യാട്ടോ. കാരണം ഇപ്പോൾ ഇതിന് കാരണം എനിക്ക് മെസ്സേജ് അയച്ചതിൽ കുറേ പേര് കുട്ടികളാണ്, പിള്ളേരാണ്. അപ്പോൾ അവർ പറയുന്നത് ഞാൻ കാറ്ററിങ്ങിന് പോയിട്ട് ഉണ്ടാക്കി കാശാണ് നിൽക്കുക, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് തന്ന പൈസയാണ് കാശില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ച പൈസ നിൽക്കുക. അപ്പോൾ അത് വേണം എന്ത് ചെയ്യാന്ന് ചോദിച്ചിട്ട് വീട്ടിൽ പ്രശ്നമാണ് എന്നൊക്കെ ചോദിച്ചിട്ട് കുഴപ്പമുണ്ടാക്കാൻ നിൽക്കുക. എന്നോടൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല, ഇതൊന്നും പൈസ റീഫണ്ടാവും, എന്തായാലും റീഫണ്ടാവും. അവർ പിടിച്ചു വയ്ക്കുന്നില്ല, പക്ഷേ നമ്മുടെ പൈസ നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കുന്ന പൈസ ഒരാഴ്ച ഇവരുടെ കയ്യിൽ ഹോൾഡായി നിൽക്കുകയാണ്. അത് ഇവർ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചാടി കയറി ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഓഫറിൽ പ്രീപെയ്ഡ് മുൻകൂട്ടി പണം അടച്ചിട്ട് നമ്മൾ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ പ്രോഡക്റ്റ് കിട്ടണമില്ല, പൈസ ഹോൾഡാവും ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവർക്ക് നമ്മൾ അവരെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായിട്ട് പുലർച്ചയും വൈകുന്നേരം ഇരുന്നിട്ട് വിളിക്കുക, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാവരും കാര്യമില്ല കേട്ടോ, എല്ലാ ഫ്ലിപ്കാർട്ടിന് ഇപ്പോൾ കസ്റ്റമേഴ്സിനും വലിയ കാര്യം. അപ്പോൾ നിങ്ങൾ എമർജൻസി ഒക്കെ ആയിട്ട് അത് അർജൻറ്റായിട്ട് നിങ്ങൾ ഫോൺ വാങ്ങിക്കുന്നത് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നോക്കിയെടുക്കുക. പക്ഷേ തമാശ ഇതല്ല കേട്ടോ, നമ്മൾ ഇത് വിത്ത് ഓഫറിനകത്ത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴാണ് ഈ സെല്ലർ ക്യാൻസൽ ഉണ്ട്. അവർ പറഞ്ഞ് ഞാൻ എന്ന് പറഞ്ഞ് സെല്ലർ ക്യാൻസൽ ആക്കുന്നുണ്ട് അവർ പറയുന്നത് വിത്ത് ഓഫറിനകത്ത്. ഇന്ന് വിത്തൗട്ട് ഓഫർ, അതായത് ഈ ഏത് ഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ലാപ്ടോപ്പിന് ഫോണാണ് ഈ മെയിൻ ഇഷ്യൂ വരുന്നത്. ലാപ്ടോപ്പോ ഫോണോ വിത്തൗട്ട് ഓഫർ, അതായത് സാധാരണ അവർ വിൽക്കുന്ന റേറ്റില്ലേ, ആ റേറ്റിന് എം ഒ പി പ്രൈസിന് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഓർഡർ പ്ലേസ് ആവുന്നുണ്ട്. എന്താ പറയുക, അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറിയോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതൊക്കെ അവൈലബിൾ ആണ്. പ്രീപെയ്ഡ് ആയാലും ആ ഓർഡർ പ്ലേസ് ആവുന്നുണ്ട്. ഈ ഓഫറിനകത്ത് നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം കാണിക്കുന്നത്. അപ്പോൾ അതൊരു ചെറിയൊരു തട്ടിപ്പല്ല എന്നെനിക്ക് ഡൗട്ട്. കാരണം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പൈസ പോയി കഴിഞ്ഞിട്ട് 2-3 പ്രോഡക്റ്റ് ക്യാഷ് ഓൺ ഡെലിവറി COD ഓർഡർ ചെയ്തു, അത് വിത്തൗട്ട് ഓഫർ. ഓഫർ പോട്ടെന്ന് വെച്ചിട്ട് 2500-3000 ഓഫർ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഈ പറയുന്ന പോലെ COD അല്ലെങ്കിൽ അല്ലാണ്ടുള്ള എമൗണ്ട് ബുക്ക് ചെയ്യുമ്പോൾ അത് ഓർഡർ കറക്റ്റായിട്ട് പ്ലേസ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇതിന് ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്നത് വെറുതെ ഒരു വെബ്സൈറ്റ് മാത്രമാണ്, അപ്പോൾ ഇതൊക്കെ തീരുമാനം സെല്ലേഴ്സാണ്, ഇത് പോയി കഴിഞ്ഞാലും നിങ്ങൾ ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു ഉത്തരവാദിത്തമില്ല എന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. അതെനിക്ക് ഭയങ്കര വിഷമമായി. അതായത് ഒരു ഫ്ലിപ്കാർട്ടിനെ പോലുള്ള ഒരു വലിയൊരു ടീം അങ്ങനെ പറയാൻ പാടില്ല അല്ലേ. അവർ പറയുന്നത് സെല്ലറാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്, റീഫണ്ടിൻ്റെ കാര്യം വരെ സെല്ലറാണ് തീരുമാനിക്കുന്നത്, നോക്കിയിട്ട് പറയാമെന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് സെല്ലറുടെ അഡ്രസ്സൊക്കെ നമുക്ക് തരാം, എന്തിനാ നമുക്ക് കിട്ടിയിരുന്ന കാര്യം. ഇവർ സാധനം ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് തുറന്നിട്ടില്ലേ നമ്മൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്നത്, ഈ പറയുന്ന ഓഫറും കിട്ടില്ല, നമ്മുടെ പൈസയും ഇങ്ങനെ എയർലായി പോവാണ്. ഫ്ലിപ്കാർട്ടിനൊക്കെ ഫേസ്ബുക്ക് പേജിനകത്ത് ഒരുപാട് പേര് ഈ കാര്യം പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നുണ്ട്, റീഫണ്ട് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ കമൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക. അപ്പോൾ കാര്യം ഇപ്പോൾ ഒന്ന് ജസ്റ്റ് പറയാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഓഫർ ടൈം കഴിയട്ടെന്ന് വെച്ച് വെയിറ്റ് ചെയ്യുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ മൊബൈൽ ഷോപ്പുകാരനാണ്. അപ്പോൾ നമ്മളെന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കുറേ പേര് കമൻറ്റ് ചെയ്യും, നിങ്ങൾ ഫ്ലിപ്കാർട്ടിനെ നന്നാക്കാൻ നടക്കുന്നവരല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാൻ വരും. അത് എന്നെക്കുറിച്ച് അറിയുന്നവർ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഈ പ്രശ്നം ഉണ്ടല്ലോ കേട്ടോ. കുറേ നല്ല ആൾക്കാരുണ്ട്, പക്ഷേ ചില ആൾക്കാരുണ്ടല്ലോ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് പോകുന്ന ആൾക്കാർ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യാൻ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓഫർ ടൈം കഴിയട്ടെന്ന് വെച്ച് വെയിറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഓഫറിനകത്ത് മൊബൈൽ ഫോൺ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ടും കമൻറ്റ് ചെയ്യാട്ടോ. അങ്ങനെ എല്ലാവർക്കും ഇഷ്യൂ ഇല്ല. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിന് ഇങ്ങനെ കൈ വാരി തേക്കാൻ വേണ്ടി പറയുന്നതല്ല, കുറേ പേർക്കും ഓഫറിനകത്ത് ഫോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓഫറിനകത്ത് ഫോൺ കിട്ടിയിട്ടുള്ളവരും കമൻറ്റ് ചെയ്യുക. ഇതുപോലെ പൈസ ഹോൾഡായി പോയിട്ട് റീഫണ്ട് ആയാലും അല്ലെങ്കിൽ റീഫണ്ട് ആവാനായിട്ട് കാത്തിരിക്കുന്നവരും ഈ പറയുന്ന പോലെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് അലോട്ട്.